വെൽക്കം ടു റോസ് ഓർക്കിഡ്സ്. ഡെൻഡ്രോബിയം എങ്ങനെയാണ് തടിയിൽ വുഡിൽ സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള വീഡിയോ ആണ് ഞാൻ ഇവിടെ കാണിക്കുന്നത്. നമ്മൾ നമ്മുടെ ഡെൻഡ്രോബിയകൾ ഇങ്ങനെ കുറ്റിമാരിയാവുമ്പോൾ അതെടുത്തിട്ട് നമ്മൾ ഈ മരത്തുമ്പ് വെച്ച് കെട്ടിയാൽ നമുക്ക് നന്നായിരിക്കും. അപ്പോൾ നമുക്ക് അതിൽ കിക്കീസുകൾ പെട്ടെന്ന് വരാൻ സാധ്യതയുണ്ട്. പിന്നെ നമ്മളിതിന് വളങ്ങൾ ചെയ്ത് കൊടുക്കണം. വേനൽക്കാലത്ത് ഞാനുപയോഗിക്കുന്ന വളം ഈ നാളികേരം വെള്ളം രണ്ട് മൂന്ന് ദിവസം പുളിപ്പിച്ച് അത് ഡൈലൂട്ട് ചെയ്ത് കൊടുക്കും. പിന്നെ ഞാൻ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഉപയോഗിക്കുന്ന കബരിമണ്ണാക്കും വേപ്പുമണ്ണാക്കും ഒക്കെ ചാണകപ്പൊടിയൊക്കെ ഇട്ട് പുളിപ്പിച്ച് അതും നല്ലോണം ഡൈലൂട്ട് ചെയ്ത് സ്പ്രേ ചെയ്ത് കൊടുക്കും. പിന്നെ ഞാൻ ചെയ്യുന്ന വളം അടുക്കളയിലുണ്ടാകുന്ന തൊലികൾ എന്ന് വെച്ചാൽ പഴത്തൊലി, വെള്ളുള്ളിയുടെ തൊലി, ഉള്ളിയുടെ തൊലി ഇവയെല്ലാം ഇട്ടിട്ട് ഞാൻ മൂന്ന് ദിവസം അടച്ച് വെച്ച് അത് സ്പ്രേ ചെയ്ത് കൊടുക്കും. ഡയലിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കും. പിന്നെ ഞാൻ ഗോമൂത്രമാണ് സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഇതൊക്കെ നമ്മൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ തടിയിൽ സെറ്റ് ചെയ്ത ഡെൻഡ്രോബി നല്ലതിൽ വളരും. ഈ സ്റ്റെം ഇല്ല, ഈ ഡെൻഡ്രോബിയുടെ ഈ കുറ്റിയും കണ്ട വളരെയധികം കിക്കീസ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഈ വളങ്ങളൊക്കെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ. പിന്നെ ഇതിന് പ്രത്യേക കെയറൊന്നും ആവശ്യമില്ല, ഇത് ഇത്രയും ചെയ്താൽ മതി. ഇതിന് ഇത് അതിൻ്റെ അതിന് നിന്നോളും. ഈ വുഡിൽ സെറ്റ് ചെയ്യുമ്പോൾ പെട്ടെന്ന് ഗ്രോത്ത് ഉണ്ടാവാൻ ഉണ്ടാവും. പിന്നെ ഇത് കിക്കീസ് വലുതായി ഉണ്ടായ സ്പൈക്കാണ് കേട്ടോ, സ്പൈക്ക് രണ്ടെണ്ണം ഉണ്ട്. പിന്നെ മഴക്കാലത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ഫംഗിസൈഡൊക്കെ അടിച്ചു കൊടുക്കാം. പിന്നെ മിറാക്കിൾ 20, പിന്നെ ഗ്രീൻ കെയർ, ഇതൊക്കെല്ലാം ഉപയോഗിക്കാം. വേനൽക്കാലത്ത് നമ്മൾ കഴിയുന്നത് നമ്മളെല്ലാം ജൈവവളം ഉപയോഗിക്കാൻ നോക്കും. ഞാൻ അങ്ങനെ ചെയ്യുന്നത് ജൈവവളം. എനിക്ക് ജൈവവളം ഉപയോഗിക്കുമ്പോൾ കുറച്ചും കൂടി നന്നായി തോന്നുന്നുണ്ട്.